ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ ബേബി സ്റ്റേസ് ഹട്ട്. കഴിഞ്ഞ ഒരു വീഡിയോ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു പീര എത്തിച്ചതായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്തൊരു 3 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് ഔട്ട് ഓഫ് കേരളയിൽ അത് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ഫോട്ടോ അയച്ചു തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടിട്ട്. അവര് മാങ്ങയും പച്ചക്കായും ഒന്നും അവർക്ക് കിട്ടിയില്ല, അതിന് പകരം തക്കാളി ടൊമാറ്റോയും ചേനയും വെച്ചിട്ടാണ് അവർ ചെയ്തതെന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരത്തേക്ക് പറ്റുന്ന നല്ലൊരു സ്നാക്കുമായിട്ടാണ്. ഇപ്പൊ കുട്ടികൾ ഏതായാലും ഓൺലൈൻ ക്ലാസ് ആയി നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ. അപ്പൊ അവർക്ക് പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ അമർത്തുക. നമുക്ക് ഇത് വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഹെൽത്തി ലഡുവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഡേറ്റ്സ് ആണ്. ഇതിൽ ഏകദേശം ഒരു 300 grams ഡേറ്റ്സ് ഉണ്ട്. അത് മാത്രമല്ല, ഒരു 4 types ആണ് കേട്ടോ. ഇവിടെ 3-4 തരത്തിലുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇപ്പൊ ഒരേ തരത്തിലുള്ളതാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അതായാലും എടുക്കാം. പിന്നെ അടുത്തതായിട്ട് ഈ കാണുന്ന റൈസ് ബ്രാൻ പൗഡർ, അതായത് തവിടിന്റെ പൊടി. ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ്. ഇത് ഞാനിവിടെ ഒരു 2 tablespoons എടുത്തിട്ടുണ്ട്. ഏകദേശം എല്ലാ കടകളിലും നമുക്ക് ഈ തവിടിന്റെ പൊടി കിട്ടാനുണ്ട്. പിന്നെ ഡ്രൈ കോക്കനട്ട് പൗഡർ, അത് ഏകദേശം നമ്മൾ മെഷർമെന്റ് കപ്പിൽ ഞാനൊരു 1/2 cup എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഏറോറൂട്ട് ബിസ്ക്കറ്റ് ഞാൻ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് മൊത്തമായിട്ട് ഉപയോഗിക്കേണ്ടി വരില്ല, ഏകദേശം അതിനകത്തുനിന്നൊരു 10 pieces അല്ലെങ്കിൽ 12 pieces എടുത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഏലക്കയുടെ പൊടി, 1 teaspoon എടുത്ത ഏലക്ക പൊടി വേണം. ഞാൻ ലഡുവിനെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആൽമണ്ട്സും കുറച്ച് കാഷ്യൂസും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ശർക്കര, അതൊരു ബോൾ വലിപ്പത്തിലുണ്ട്, അത് മുഴുവനും വേണ്ടി വരില്ല, ഇത് നമുക്കൊന്ന് ഒരുക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യിൽ ഒരു 2 tablespoons നെയ്യും ആവശ്യമാണ്. പിന്നെ ഈ പൊടിയാണ് റാഗി പൗഡർ, അതായത് മുത്താറിയുടെ പൗഡർ, ഇത് ഇതിനകത്തേക്ക് ഏകദേശം ഒരു 3 tablespoons നമുക്ക് ആവശ്യമാണ്. പിന്നെ അതിനാവശ്യമുള്ള ഒരു 1/2 teaspoon ഉപ്പ് നമുക്ക് ആവശ്യമാണ്. ഇനി ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഡേറ്റ്സ് ഞാൻ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തു കൊണ്ടുവരണം. ഈ ബിസ്ക്കറ്റിൽ ഒരു 10 എടുത്തിട്ട് അതും ഒന്ന് മിക്സിന്റെ ജാറിൽ പൊടിച്ചിട്ട് കൊണ്ടുവരാം. അതുപോലെ ഈ ശർക്കര എനിക്ക് ഉരുക്കി എടുക്കണം. ഇതാ ഈന്തപ്പഴം ഞാനിതാ ഈ ഒരു സൈസിൽ അരിഞ്ഞെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ശർക്കര ഏകദേശം 1 cup വെള്ളത്തിൽ ഞാൻ ഉരുക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഉരുക്കുമ്പോ തന്നെ അതിനകത്തേക്ക് ഒരു 1/2 teaspoon ഉപ്പും കൂടി ഇട്ടിട്ടാണ് അത് ഉരുക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ആരോറൂട്ട് ബിസ്ക്കറ്റിൽ ഒരു 10 എടുത്ത് മിക്സിയിൽ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പൊ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ച് ഞാൻ സ്റ്റവ് ഓൺ ചെയ്യാണ്. ഇനി ആ ചൂടായ പാനിലേക്ക് ഞാൻ ഏകദേശം 1 tablespoonോളം ഗീ ഇടുന്നുണ്ട്. ഞാൻ ചൂടായ നെയ്യിലേക്ക് നമ്മൾ ഈ മുറിച്ചു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാൻ പോവാണ്. ഏകദേശം ഒരു 3 minutes നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ലതുപോലെ ഇത് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മൾ ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 tablespoons തവിടിന്റെ പൊടിയും 3 tablespoons മുത്താറിപ്പൊടിയും, ഈ മുത്താറിപ്പൊടി എന്ന് പറയുമ്പോൾ ചിലയിടത്ത് പഞ്ഞപ്പുല് പൊടി എന്നും പറയും കേട്ടോ. എന്നിട്ട് അത് രണ്ടും കൂടെ നമുക്ക് അതിൻ്റെ ഒരു പച്ച മണം പോകുന്നത് വരെ ചെറുതായിട്ടൊന്ന് വറക്കാം. അത് 2-3 minutes നമ്മൾ ചെറിയ തീയിൽ വറുത്ത് കഴിയുമ്പോൾ തന്നെ ആ തവിടിൻ്റെയും ആ പഞ്ഞപ്പുലിൻ്റെ ഒക്കെ നല്ലൊരു മണം വരും. ഇപ്പം തന്നെ നന്നായിട്ട് വറുത്തൊരു മണം വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 cup ഡ്രൈ കോക്കനട്ട് പൗഡറും കൂടെ ഒന്നിട്ടിട്ട് നന്നായി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം ഇത് ഡ്രൈ കോക്കനട്ട് പൗഡർ ആയതുകൊണ്ട് ഒരു 2 minutes ഒന്ന് നന്നായി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ചൂടാക്കിയാൽ മതി. നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് കോക്കനട്ട് ആയാലും നമുക്ക് ഇനി യൂസ് ചെയ്യാം. പക്ഷെ അന്നേരം നമ്മൾ അത് ആ ഒരു വെള്ളമയം പോകുന്നത് വരെ കുറച്ചധികം സമയം നമ്മളൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം ഏകദേശം ഞാനൊരു 3 minutes ഇത് നന്നായിട്ട് 3 കൂടെ മിക്സ് ചെയ്ത് ഇളക്കി ഇളക്കി നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ 1 teaspoonോളം പൊടിച്ച ഏലക്കാപ്പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായി നമ്മൾ ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിക്കുകയാണ്. അത് ഞാൻ മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല, ആദ്യം ഒരു പകുതിയോളം ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാണ്. ഇനി അതിനകത്തേക്ക്
നമ്മൾ നേരത്തെ നെയ്യിൽ നന്നായി റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഈന്തപ്പഴം ഇടുകയാണ്. അപ്പം നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ ഒരു അളവ് നോക്കണം. അപ്പോൾ വീണ്ടും ശർക്കര പാനി വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ കുറച്ചും കൂടി ഒഴിക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ലഡു പോലെയോ അല്ലെങ്കിൽ ബോള് പോലെയോ നമുക്കിത് ഉരുട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ ആറോറൂട്ട് ബിസ്ക്കറ്റ് അതിൻ്റെ പൊടി ചേർക്കുകയാണ്. അപ്പം അത് മുഴുവനായിട്ട് ഞാൻ ചേർക്കുന്നില്ല, അതത് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ആവശ്യത്തിനുള്ള ഇട്ട് 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 കൊടുത്തിട്ട് നമ്മളത് പ്രിപ്പയർ ചെയ്യുക. ഇതിങ്ങനെ ഈ പൊടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളത് നോക്കണം, നമുക്കൊരു ബോള് പോലെ പിടിക്കാവുന്ന പരുവത്തിലായോ എന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്നതിൽ ബാക്കിയിരിക്കുന്ന ആ ആറോറൂട്ട് ബിസ്ക്കറ്റിൻ്റെ പൊടി വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിതാ ഈ 10 ബിസ്ക്കറ്റാണ് ഞാനിവിടെ പൊടിച്ചു വെച്ചത്. അത് ഞാൻ മുഴുവനായിട്ട് ഇതിനകത്തേക്ക് യോജിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നങ്ങനെ ഉള്ളൂ നല്ലൊരു ബോൾ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തണുത്തിട്ട്, എന്നുവെച്ചാൽ ഒത്തിരി തണുത്ത് പോയത് ചെറിയൊരു ചൂടോട് കൂടെ വേണം നമുക്കിത് ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ചെറുതായി ചൂടാറാനായിട്ട് ഞാൻ ആ ഒരു ബൗളിലേക്ക് ഇതിനെ ഒന്ന് മാറ്റുകയാണ്. ഇപ്പം ഇതത് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഞാനിത് നല്ലതുപോലെ ബോള് പോലെ ആക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസാണ് ആക്കിയിരിക്കുന്നത്. ഇനി അത് മെല്ലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ കാഷ്യൂസും ആൽമണ്ട്സും ഒക്കെ ചെറുതാക്കിയിട്ടൊന്ന് അതിൻ്റെ മുകളിൽ വെക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൈസ് ബ്രാൻ ഡേറ്റ്സ് ലഡു റെഡി ആയിട്ടുണ്ട്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് കൊടുക്കുക. ഇപ്പൊ ഈ സമയത്ത് അവർ വീട്ടിലിരിക്കുന്നുണ്ട്, നമ്മൾക്ക് എന്തുണ്ടാക്കിയാലും അവർക്ക് കൊടുത്താൽ കഴിച്ചോളൂ. ഇത് അവരുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു സാധനവും കൂടിയാണ്. അപ്പം ഈസി റെസിപ്പിയും കൂടിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.